Hello, welcome to Jeremy's Farm. നയത്ത് സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോർഷൻസിലുള്ള പ്രോബ്ലംസ് കേട്ടോ ഇനി നമ്മൾ ബാക്കി രണ്ട് സെറ്റ് പ്രോബ്ലംസ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ച് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ അതെത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കാം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ സ്കൂളിൽ ഓരോ പോർഷൻസ് എത്തിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കൊമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് എടുത്തു പോവാം കേട്ടോ അതിന് വേണ്ടിയിട്ട്

ഏഴ് പാനയ്ക്കും മൂന്ന് പെൻസിലിനും കൂടി നൂറ്റി പതിനൊന്ന് രൂപ ഒരു പാനയുടെ വില എത്രയാണ് പെൻസിലിൻ്റെ വിലയോ ഇത് നമ്മൾ കഴിഞ്ഞ ഇരളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടു കേട്ടോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ് നിങ്ങൾക്ക് ക്ലിയർ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഒരുപാട് പേരുടെ കൊമൻസ് കണ്ടു മാക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ അവസാനിക്കാറായി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലിയർ കുറവ് അതുപോലെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളത് നോക്കുക ജസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് പെന്നിൻ്റെ വില പ്രൈസ് ഓഫ് എ പെൻ പെൻ്റെ വില എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ് കൊടുക്കുക പെൻ്റെയും പെൻസിലിൻ്റെയും വില നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് എക്സ് വൈകുന്നോട്ട് രണ്ട് വാരിയബിൾസ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി പെൻസിലിൻ്റെ വില നിങ്ങൾ പൂർത്തീകരിച്ച് എഴുതിക്കോളോട്ടോ കംപ്ലീറ്റ് ആയിട്ട് എഴുതിച്ചോളാം ഞാനിവിടെ ജസ്റ്റ് ആ പേരുകൾ കൊടുത്തേക്കാണ് പെൻസിലിൻ്റെ വില പെൻസിലിൻ്റെ വില എന്ന് എഴുതിയിട്ടും വൈ എന്ന് കൊടുക്കുക പിന്നെ കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമെന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്കി പോർഷൻസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ എന്നാലും മാത്സ് ആകുമ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചോളോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻസ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് പാനയും മൂന്ന് പെൻസിലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്താറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാനയുടെ വില എക്സ് ആണെങ്കിൽ നാല് പാനാന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു എക്സ് എത്രയാണ് ഫോർ എക്സ് പെൻസിലിൻ്റെ വില വൈ ആണെങ്കിൽ മൂന്ന് പെൻസിൽ എന്ന് പറഞ്ഞാൽ ത്രീ വൈ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സിക്സ്റ്റി സിക്സ് അത് നമ്മൾ എഴുതി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എഴുതി അതാണ് ഞാൻ വൺ എന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഏഴ് പാനെയും മൂന്ന് പെൻസിലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി പതിനൊന്ന് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ എഴുതി വെച്ചു നമ്മുടെ ഇക്വേഷൻ രണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മളിത് എടുത്ത് എഴുതുമ്പോൾ എക്സ് വൈന്ന് നിങ്ങൾ സൈഡിലെടുത്ത് എഴുതിയിക്കാം ഇവിടെ എക്സിൻ്റെ വാല്യൂ ഫോർ ഇവിടെ എക്സിൻ്റെ വാല്യൂ സെവന് ഇവിടെ വൈയുടെ വാല്യൂ ത്രീ ഇവിടെ വൈയുടെ വാല്യൂ ത്രീ ഏതെങ്കിലും ഇപ്പോൾ എക്സിൻ്റെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ ഫോറ് സെവൻ ത്രീ ത്രീ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ രണ്ട് വാല്യൂസ് രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എക്സിൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ വൈയുടെ വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ത്രീയും ത്രീയും വന്നില്ലേ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി അത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളു ഇല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ വൈയുടെ കോഫിഷ്യൻറ്റ് ആ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന് നമ്മൾ അങ്ങനെ പറയാം അതെന്താണ് അത് സെയിം ആയിട്ട് രണ്ട് ഇക്വേഷനിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ മൈനസ് ചെയ്ത് വെക്കാം സെവൻ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു വൺ 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 തൗ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ നൂറ്റി പതിനൊന്ന് മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് നൂറ്റി പതിനൊന്ന് നിങ്ങൾ അറുപത്തി കുറച്ച് നോക്കുക നമുക്ക് നാൽപ്പത്തി അഞ്ച് കിട്ടും മൂന്ന് വൈന്ന് മൂന്ന് വൈ കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടുക സീറോ കിട്ടും അപ്പം നമ്മൾ എഴുതിയിട്ടില്ല പിന്നെ ഏഴ് എക്സ് നാല് എക്സ് കുറച്ച് നോക്കുക നമുക്ക് ത്രീ എക്സ് കിട്ടും നമുക്ക് കണ്ടത് എക്സ് മാത്രം അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം അത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഹരണമായിട്ട് മാറും ഡിവിഷനായിട്ട് മാറും അപ്പോൾ ഫോർട്ടി ഫൈവ് ഹരിക്കണം ഡിവൈഡ് ബൈ ത്രീ ആവും നമുക്ക് എത്ര കിട്ടും ഫിഫ്റ്റീൻ കിട്ടും ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ് എക്സിൻ്റെ വാല്യൂ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾ എക്സ് എക്സിലോട്ത്ത് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫിഫ്റ്റീൻ നിങ്ങൾ കൊടുക്കുക അപ്പം നമുക്ക് വൈയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവട്ടോ അപ്പം ഞാൻ എന്താ ഇവിടത്തെ ആ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇൻ ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ വണ്ണിലാണ് ഞാൻ എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത് ഇക്വേഷൻ വൺ എന്ന് പറയുന്നത് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ആയിരുന്നു ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് എക്സിലോട് ഞാൻ ഫിഫ്റ്റി കൊടുത്തു അപ്പോൾ ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ നാല് ഇൻറ്റു പതിനഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു വൈ മൂന്ന് വൈ ത്രീ വൈ ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് അതിലെ നാല് ഇൻറ്റു പതിനഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ അറുപത് കിട്ടും അറുപത് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് ഇവിടെ ഇതിൻ്റെ മുൻപ് ഒരു സയൻസും ഇല്ല പ്ലസ് ഇൻറ്റു ഹരണം ഒന്നുമില്ല അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ പോസിറ്റീവ് ആണെന്നാണ് അത് ഈക്വൽ ടു കൊണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ട് മാറും അങ്ങനെയാണ് സിക്സ്റ്റി സിക്സ് മൈനസ് സിക്സ്റ്റി വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഇപ്പോൾ നമുക്ക് ത്രീ വൈ എന്ന് പറയുന്നത് എത്ര കിട്ടി അറുപത്തി ആറ് അറുപത് പോയി കഴിഞ്ഞാൽ ആറ് കിട്ടി നമുക്ക് വേണ്ടത് വൈ ആണല്ലോ വൈ ഈക്വൽ ടു സിക്സ് ബൈ ത്രീ ഈക്വൽ ടു ടു കിട്ടി അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ പെന്നായിരുന്നു വൈ എന്ന് പറയുന്നത് പെൻസിലായിരുന്നു അപ്പോൾ പെന്നിന് പതിനഞ്ച് രൂപ പെൻസിലിന് രണ്ട് രൂപ ഇതാണ് നമ്മുടെ ഒരു ആ ഒരു ആൻസറ് വന്നിരിക്കുന്നത് കേട്ടോ

ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൂ ഇൻറ്റു നീളം പ്ലസ് വിധി ടു ഇൻറ്റു എൽ പ്ലസ് ബി ലെങ്ത് പ്ലസ് ബ്രെഡത്ത് അതാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷൻ എന്ന് കിട്ടുന്ന ഉത്തരമാണ് ട്വൻറ്റി സിക്സ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇനി ഒരു ചതുരത്തിൻ്റെ നീളം രണ്ട് മടങ്ങാക്കി എന്ന് പറയുമ്പോൾ നീളം നമ്മൾ എക്സ് ആയിട്ട് അല്ലെങ്കിൽ ലെങ്ത് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് വീതി മൂന്ന് മടങ്ങാക്കി എന്ന് പറയുമ്പോൾ മൂന്നേൻറ്റു വീതി അപ്പോൾ അതിന് നമ്മൾ വയ്യ കൊടുക്കുന്ന വെച്ചാൽ ത്രീ വൈ അല്ലെങ്കിൽ ത്രീ ബി എന്നൊക്കെ പറയും അത് അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടു എൽ അല്ലെങ്കിൽ രണ്ട് ആ ഒരു നീളത്തിൻ്റെ രണ്ട് മടങ്ങും വീതിയുടെ മൂന്ന് മടങ്ങും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ചുറ്റളവ് അറുപത്തി രണ്ട് കിട്ടും ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ചതുരം ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു ചുറ്റളവ് വരുന്ന ചതുരല്ലേ അല്ലേ അതിൻ്റെ നീളവും വീതിയും ലെങ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ലെങ്തും ബ്രെഡത്തും കണ്ടുപിടിക്കേണ്ടത് വാല്യൂസ് അറിയില്ല അപ്പം എക്സും വയ്യും കൊടുക്കേണ്ട എല്ലും ബി തന്നെ നമുക്ക് കൊടുക്കാം നമ്മൾ ആ പെരിമീറ്റർ ചുറ്റളവ് കാണുമ്പോൾ ഇക്വേഷനിൽ കൊടുക്കുന്ന കാര്യം തന്നെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി തരാം ടു ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു എന്താണ് നമ്മുടെ പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റളവാണ് അതറിയുക എല്ലാവർക്കും ഓക്കെ എന്ന് പറയുന്നത് എന്താ ലെങ്ത്ത് അല്ലെങ്കിൽ നീളം ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് വീതി കേട്ടോ ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട് ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ എന്നാണ് കേട്ടോ അത് നിങ്ങളൊന്നും തിരുത്തി എഴുതിക്കോളാം അപ്പം നമുക്ക് ലെങ്ത്ത് അറിയില്ല അതുകൊണ്ട് നമ്മൾ എഴുതി ആദ്യ ട്രയാങ്കിളിൻ്റെ ആദ്യ ത്രികോണത്തിന് സോറി ആദ്യ ചതുരത്തിൻ്റെ നീളം ലെറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് റക്റ്റാങ്കിൾ ഈക്വൾ ടു നമ്മൾ എല്ലായിട്ട് കൊടുക്കുക ഇനി ലെറ്റ് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റക്റ്റാങ്കിൾ ആദ്യ ചതുരത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ബി ആയിട്ട് കൊടുത്തു ഓക്കെ അത് വീതി കിട്ടോ ബ്രെഡത്ത് ഇനി പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ഇരുപത്തിയാറാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ലെങ്ത്തും ബ്രെഡത്തും നമ്മൾ എല്ലാം ബി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇക്വേഷനിൽ എഴുതുക ടു ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു ട്വൻറ്റി സിക്സ് എൽ പ്ലസ് ബിനെ മാത്രം അവിടെ നിർത്തി ടുനെ നമ്മൾ ഈക്വൽ ടീൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ട്വന്റി സിക്സ് ഇവിടെ അത് ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത് ആണല്ലോ ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തൊരു നമ്പർ വന്ന ഇൻറ്റു ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അത് ഈക്വൽ ടീൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇരുപത്താറ് ഹരണം രണ്ടായിട്ട് മാറി അപ്പം നമുക്ക് എൽ പ്ലസ് ബി ഇപ്പോൾ ഉള്ള ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കിട്ടും അത് നമ്മുടെ ഇക്വേഷൻ ഒന്നായിട്ട് കൊടുക്കാം ഓക്കെ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ മാത്രം തന്നിട്ടുണ്ട് സിക്സ്റ്റി ടു പക്ഷേ അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ട് മടങ്ങ് മൂന്ന് മടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്വസ്റ്റി വായിച്ചിട്ട് പറഞ്ഞതെന്നും അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതി വെക്കുക ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നതാണ് സിക്സ്റ്റി ടു നമ്മുടെ ഇക്വേഷൻ പെരിമീറ്റർ ചുറ്റളവിന്റെ ഇക്വേഷൻ എഴുതി വെച്ചു അറുപത്തിരണ്ടാന്ന് പറഞ്ഞു നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മടങ്ങാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ എല്ലാണ് നീളം ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണെങ്കിൽ ആ ഒരു ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ നീളത്തിൻ്റെ രണ്ട് മടങ്ങാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാണെങ്കിൽ അതെന്താകും റ്റൂ ആയിരിക്കും ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് വീതിയേക്കാൾ മൂന്ന് മടങ്ങാണ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഇവിടെ ബി ആണ് നമ്മുടെ വീതി ബ്രെഡ്ത്ത് അപ്പോൾ അടുത്ത ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മൂന്ന് മടങ്ങ് വീതി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മൂന്ന് ബി ആയിരിക്കും അപ്പം നമ്മൾ അതൊന്ന് ഇക്വേഷനിൽ കൊടുത്തു കൊടുത്തതാണ് ഇവിടെ ഞാൻ എല്ലാം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ത്രീ ബി ലെങ്ത്ത് നീളം എന്ന് പറയുന്നത് ടൂവെൽ ഇനി ഇക്വേഷനിൽ കൊടുക്കുക ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ നമ്മുടെ ഇക്വേഷൻ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ഇവിടുത്തെ നീളം എത്രയാണ് ടുവൽ ആണ് ഇവിടുത്തെ വീതി എത്രയാണ് ത്രീ ബി ആണ് രണ്ടും മടങ്ങും മൂന്ന് മടങ്ങും ആയതുകൊണ്ട് കേട്ടോ ആൻസർ സിക്സ്റ്റി ടു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാത്തിലും ചെയ്യണ പോലെ ഈ ടുവിനെ നമ്മൾ ഈക്വൽ റ്റുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ടുവൽ പ്ലസ് ത്രീ ബി എന്ന് പറയുന്നത് സിക്സ്റ്റി ടു ഡിവൈഡ് ബൈ ടു കിട്ടും അപ്പോൾ അറുപത്തിരണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഹരിക്കണം രണ്ട് എത്രയാണ് മുപ്പത്തി ഒന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി ടു എൽ പ്ലസ് ത്രീ ബി എന്ന് പറയുന്നത് തേർട്ടി വൺ ആണ് പറഞ്ഞു ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് ബി ഇക്വൽ ടു തേർട്ടി എന്ന് പറയുന്ന ആയിത്തെ ഇക്വേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ട് ടു എൽ പ്ലസ് ത്രീ ബി ഇക്വൽ ടു തേർട്ടി വണ് ഇനി നമുക്ക് എന്താ വേണ്ട ഇതിന് ലെങ്ത്തും ബ്രെഡത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കണം എല്ലും ബിയും കണ്ടുപിടിച്ചാൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ ട്രയാ ആയത്തെ rectangle ആദ്യത്തെ ചതുരത്തിന് എത്രയാണ് അവിടുത്തെ നീളവും ഭീതിയും വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ക്വെഫിഷ്യൻറ്റ് സെയിം ആക്കാൻ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക അത് നിങ്ങൾ നോക്കണ്ട നമ്മൾ എഴുതേണ്ട ഒരു ടെക്നിക്കാണ് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ദാ ഈ ഒരു പേജിൽ നോക്കിയാൽ മനസ്സിലാവും ഒന്നാമത്തെ ഇക്വേഷൻ ഇതും രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ നമ്മളെന്ത് വേണം സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ലെങ്ത്തും ബ്രെഡത്തും കിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും കഴിഞ്ഞ കൊസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ് അവിടെ നമുക്ക് ഏതെങ്കിലും വാല്യൂ ഇക്കലാണെങ്കിലും ഇവിടെ ത്രീ വൈ ത്രീ വൈ രണ്ട് വാല്യൂസ് രണ്ട് ഇക്വേഷനിൽ ആയിട്ട് വന്നില്ലേ അപ്പോൾ ജസ്റ്റ് മൈനസ് ചെയ്താൽ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് എൽ പ്ലസ് ബി ഈക്വൽ ടു തേർട്ടി ടു എൽ പ്ലസ് ത്രീ ബി ഈക്വൽ ടു തേർട്ടി വൺ രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ല ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിയേ ടു എല് ഇവിടെ എല്ലേ ഇവിടെ ടു എല്ലേ ഈക്വൽ ആണോ അല്ല ഇവിടെ ബി എ ഇവിടെ ത്രീ ബി ഈക്വൽ ആണോ അല്ല അപ്പം നമ്മൾ എന്താ ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തിരിക്കുന്നത് എക്സ് വൈ ആണോ എല് ബി ആണോ ഏതാണോ ലെറ്റേഴ്സ് എഴുതിയിക്കണതെന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതി വയ്ക്കുക നമ്മൾ എല്ലെടുത്തിട്ടുണ്ട് ബി എടുത്തിട്ടുണ്ട് എല്ലിൻ്റെ താഴെ ഫസ്റ്റ് ഇക്വേഷനിലെ എല്ലെത്രയാണ് ഇവിടെ വെറുതെ എല് മാത്രം കിടക്കുന്നത് അപ്പോൾ വൺ എല്ലെ വൺ എല്ലെന്ന് എഴുതി വയ്ക്കുക ബ്രെഡത്ത് എത്രയാണ് വെറുതെ ബി ആണ് കിടക്കുന്നത് അപ്പോൾ വൺ ബി എന്ന് എഴുതി വെക്കുക രണ്ടാമത്തെ ഇക്വേഷനിലെ എല്ലെ ടു ആണ് അപ്പോൾ എല്ലിൻ്റെ താഴെ ടു അതുപോലെ ബി എന്ന് പറയുന്നത് ത്രീ ആണ് വൺ ടു വൺ ത്രീ ഏതെങ്കിലും ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആണോ ലെങ്ത്തിൽ ഇപ്പോൾ വണ്ണും ടുവും ഈക്വലല്ല ബ്രെഡത്തിൽ വൺ ത്രീ അല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ താഴെയുള്ള ടു അത് ഈയൊരു ഇക്വേഷൻ്റെ ഒപ്പം ഇൻഡു ചെയ്യാം ഈ ഒരു ഇക്വേഷൻ്റെ ഒപ്പം ഇൻഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഈ ടു എന്ന് പറയുന്നത് മുകളിലത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ അതാണല്ലോ വൺ വണ്ച്ചേക്കണേ ആ ഇക്വേഷൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യാണ് ടു കൊണ്ട് ഇന്റു ചെയ്തു ഈ മുകളിലുള്ള വണ്ണ് ഞാൻ ഈ താഴെയുള്ള രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇൻഡു ചെയ്യിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് കൊണ്ട് വണ്ണ് ഇൻഡു ചെയ്യിപ്പിക്കുക വൺ ഇൻഡു ചെയ്യിപ്പിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല ആ നമ്പർ തന്നെ കിട്ടും അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് കേട്ടോ ടു ഇൻറ്റു ഇക്വേഷൻ ടു എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇക്വേഷൻ ടു അല്ല ഇക്വേഷൻ സൊ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഒപ്പം നമ്മൾ രണ്ട് ടു ഇൻറ്റു ചെയ്യാൻ പോവാണ് അപ്പോൾ ടു ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ടു എല്ലേ ബിയുടെ ഒപ്പം നമ്മൾ ടു ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ടു ബി അതുപോലെ തേർട്ടീൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ടു അതുപോലെ ഇൻറ്റു ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടാം തേർട്ടീൻ ഇൻറ്റു ടു എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ആണ് കിട്ടുക അപ്പോൾ നമുക്ക് അവിടെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്പേഴ്സ് ഈക്വൽ ആയിട്ട് എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ എൽ എ ബി നേരത്തെ എഴുതിയ പോലെ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും എഴുതുക നമ്മുടെ കയ്യിൽ മൂന്ന് ഇക്വേഷൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും മാച്ച് അല്ല എന്ന് പറഞ്ഞു പുതിയത് കണ്ടുപിടിച്ച ഇക്വേഷനും ഏതെങ്കിലും ഇക്വേഷനായിട്ട് മാച്ച് ഉണ്ടോ എന്ന് നോക്കാം അപ്പം ഇവിടെ നോക്കുമ്പോൾ ആയിരത്തി ഇക്വേഷനിൽ വൺ വണ്ണാണ് വന്ന് അപ്പോൾ അത് മാച്ച് ആകുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതി വയ്ക്കുക എഴുതി വെക്കേണ്ട എല്ലിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ ഇക്വേഷനിൽ എത്രയാണ് ടൂ ആണ് അതാണ് ഇവിടെ കാണാനുണ്ട് മൂന്നാമത്തെ ഇക്വേഷൻ ഇതാണ് അതിൻ്റെ അവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് ടു ആണ് ബ്രെഡത്തിൻ്റെ സ്ഥാനത്ത് ആണ് താഴത്തെ ഇക്വേഷനിൽ ടൂ ആണ് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ലെങ്ത്തോ ബ്രെഡത്തോ ഒരേ നമ്പേഴ്സ് വരുന്നുണ്ടോയെന്ന് നോക്കുക ഒരേ നമ്പേഴ്സ് വരുന്നുണ്ട് ടൂം ടുവും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ക്രോസ് ഒക്കെ ഇക്വേഷനിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി അതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ ടുവെൽവ് പ്ലസ് ത്രീ ബി ഈക്വൽ ടു തേർട്ടി വൺ അതിൻ്റെ അതിന് മൈനസ് ചെയ്യാം ടുവെൽവ് പ്ലസ് ടു ബി ഈക്വൽ ടു ട്വൻറ്റി സിക്സ് അപ്പോൾ തേർട്ടി വണ്ണിൽ നമുക്ക് ട്വന്റി സിക്സ് മൈനസ് ചെയ്താൽ ഫൈവ് കിട്ടും അതുപോലെ ടുവെൽ മൈനസ് ടുവെല്ലിൽ സീറോ അത് ക്യാൻസലായി പോവും ത്രീ ബിന്ന് ടു ബി പോയാൽ മൂന്ന് ബിന്ന് രണ്ട് ബി പോയാൽ ഒരു ബി കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ബി കണ്ടുപിടിച്ചു ഫൈവ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടുത്തെ വീതി ആയിരുന്നു ഇവിടുത്തെ ബ്രെഡ്ത്ത് ആയിരുന്നു സോ അത് വെച്ചിട്ട് നമുക്ക് ഇനി ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ ബ്രെഡ്ത്ത് കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അവിടുത്തെ ലങ്ങ്ത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഇക്വേഷൻ എടുക്കാൻ ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഏറ്റവും ചെറിയ ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത് ലെങ്ത് പ്രസ് ബ്രെഡ് ഈക്വൽ ടു ടേർട്ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ അതിൽ ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു ഫൈവ് ആണ് അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബി എളോടത്ത് ഫൈവ് കൊടുക്കുക ഈക്വൽ ടു പതിമൂന്ന് തേർട്ടീൻ എല്ലെന്ന് പറയുന്നത് ആണ് നീളമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ എല്ലിനെ മാത്രം അവിടെ നിർത്തുക ഫൈവിനെ കൊണ്ടുപോകാം ഇവിടെ പ്ലസ് ഫൈവ് ആയിട്ടാണ് കിടക്കുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും അപ്പോൾ തേർട്ടീൻ മൈനസ് ഫൈവ് ഈക്വൽ ടു എറ്റ് കിട്ടും ബ്രെഡ്ത്ത് നമുക്ക് കണ്ടുപിടിച്ചു വീതി എന്ന് പറയുന്നത് അഞ്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണെന്ന് കണ്ടുപിടിച്ചു സോ സ്വാദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എയ്റ്റും അതുപോലെ ബ്രെഡ്ത്ത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി രണ്ടാമത്തെ ഒരു ട്രയാങ്കിള് സോറി രണ്ടാമത്തെ ഒരു റക്റ്റാങ്കിള് ചതുരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നു ടു എൽ പ്ലസ് ത്രീ ബി ഈക്വൽ ടു ട്വേർട്ടി വൺ ഇതായിരുന്നു രണ്ടാമത്തെ റക്റ്റാങ്കിൾ രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ഇനി ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് ടു ആണ് രണ്ട് മടങ്ങാണ് അതുപോലെ ബ്രെഡത്ത് വീതി എന്ന് പറയുന്നത് മൂന്ന് മടങ്ങാണ് ഓക്കെ അപ്പോൾ ത്രീ ബി അപ്പോൾ ഈ എല്ലും ബി ഉള്ളിടത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടും എത്രയാണ് അതിൻ്റെ ലെങ്ത്തും ബ്രെഡത്തും എന്നുള്ളത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ട്രയങ്കി റെക്റ്റാങ്കിൾ അല്ല ഇവിടെ സെക്കൻഡ് എന്ന് എഴുതി വെക്കുക കേട്ടോ സെക്കൻഡ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ചതുരം എന്ന് പറഞ്ഞിട്ട് ്ട്ട്ട്ട്ട്ട്ട്ട്ട്ടി വൺ ആണ് ടുവൽ പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ് അത് നമ്മുടെ ബ്രെഡാണ് അത് തേർട്ടി വൺ ഇവിടെ ലെങ്ത്ത് ഉള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടുവെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലെങ്ത് അപ്പൊ രണ്ട് ഇന്റു എട്ട് നമുക്ക് എത്ര കിട്ടും പതിനാറ് കിട്ടും നീളം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ത്രീ ബി ആയിട്ടാണ് കിടക്കുന്നത് ത്രീ ബി എന്ന് പറയുമ്പോൾ ത്രീ ഇന്റു ഫൈവ് ഫിഫ്റ്റീൻ നമുക്ക് കിട്ടും എത്ര വീതി ആയിട്ട് ഇതാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ നീളം അതുപോലെ തന്നെ വീതി കേട്ടോ ഇനി നെക്സ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി പ്രൈസ് ഓഫ് ടു കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് ത്രീ കിലോഗ്രാം ഓഫ് ആപ്പിളീസ് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആൻഡ് ടു കിലോ ഗ്രാം ഓഫ് ആപ്പിളീസ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി റുപീസ് വോട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച് രണ്ട് കിലോഗ്രാം മധുര നാരങ്ങും മൂന്ന് കിലോഗ്രാം ആപ്പിളിനും കൂടി അഞ്ഞൂറ്റി ഇരുപത് രൂപ മൂന്ന് കിലോഗ്രാം മധുര നാരങ്ങിക്കും രണ്ട് കിലോഗ്രാം ആപ്പിളിനും കൂടി നാനൂറ്റി എൺപത് രൂപ ഒരു കിലോഗ്രാം മധുരനാരങ്ങിയുടെ വില എത്രയാണ് ആപ്പിളിൻ്റെയും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് ആദ്യത്തേൽ രണ്ട് കിലോഗ്രാം മധുരനാരങ്ങി മൂന്ന് കിലോഗ്രാം ആപ്പിളിനും അഞ്ഞൂറ്റി ഇരുപത് അപ്പോൾ മധുര നാരങ്ങിക്ക് നിങ്ങൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ആപ്പിളിന് വഴി കൊടുക്കുക അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും രണ്ടാമത്തേലും മൂന്ന് കിലോഗ്രാം മധുരനാരങ്ങിയായി അതുപോലെ രണ്ട് കിലോഗ്രാം ആപ്പിളായി അതിനും ഇക്വേഷൻസ് കൊടുക്കുക ആ ഇക്വേഷൻസ് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ മധുരനാരങ്ങ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും റേറ്റ് കിട്ടും കേട്ടോ നമുക്ക് നോക്കാം മധുര നാരങ്ങ ഓറഞ്ചിന് നമ്മൾ ആയിട്ട് കൊടുത്തു ആപ്പിളിന് നമ്മൾ വൈ ആയിട്ട് കൊടുത്തു ഇനി ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം രണ്ട് കിലോഗ്രാം ഓറഞ്ചും അതുപോലെ തന്നെ മൂന്ന് കിലോഗ്രാം ആപ്പിൾ എന്നാ പറഞ്ഞിരിക്കുന്നത് അതിന് അഞ്ഞൂറ്റിഇരുപത് രൂപ അപ്പൊ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഫൈവ് ട്വന്റിനെഴുതി അത് ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൂന്ന് കിലോഗ്രാം ഓറഞ്ചും അതുപോലെ തന്നെ രണ്ട് കിലോഗ്രാം ആപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ത്രീ എക്സ് പ്ലസ് ടു വൈ ഇക്വൽ ടു ഫോർ എയ്റ്റി എഴുതി രണ്ട് ഇക്വേഷൻ കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സും വൈയും എടുത്ത് എഴുതുക അതിലത്തെ വാല്യൂസ് ഈക്വൽ ആണെന്ന് ഏതെങ്കിലും വാല്യൂസ് ഈക്വൽ ഈക്വലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എഴുതി എക്സിന് ടുവും ത്രീ ആണ് ആദ്യത്തെ ഇക്വേഷനില് ടൂ രണ്ടാമത്തെ ഇക്വേഷനില് ത്രീ നമ്മൾ എഴുതി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീയും ടൂ ആണ് ത്രീയും ടൂ അപ്പം നമ്മൾ നോക്കുമ്പോൾ എക്സിലും വൈയിലും ഒന്നും ഈക്വൽ ആയിട്ട് വരുന്നില്ല ഇതിൽ ടുവും ത്രീയും ഇതിൽ ടുവും ത്രീയും അപ്പോൾ രണ്ടെണ്ണത്തിലും ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴെയുള്ള ത്രീനെ ആയത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ആയിത്തെ ഇക്വേഷൻ ഇതാണ് ഈ ഈക്വേഷനിലെ എല്ലാ നമ്പേഴ്സിനെ കൊണ്ടും ത്രീ കൊണ്ട് ഇൻഡു ചെയ്യിപ്പിക്കണം മൾട്ടിപ്ലൈ ചെയ്യണം അതുപോലെ മുകളിൽ കിടക്കുന്ന ടൂ ഉണ്ടല്ലോ ആ ടു രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ട് ഇൻറ്റു ചെയ്യിപ്പിക്കാം അങ്ങനെ ഇൻഡു ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ഈക്വൽ ആയിട്ട് വരും കോയഫിഷ്യൻ്റ് ഈക്വൽ ആയിട്ട് വരികയെന്ന് പറഞ്ഞാൽ എക്സിൻ്റെയോ വൈയിൻ്റെയോ സ്ഥാനത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഈക്വൽ ആയിട്ട് വരും അതിനായിട്ട് ആദ്യം നമ്മൾ ത്രീ കൊണ്ടുപോയത്തെ ഇക്വേഷൻ ഇൻറ്റു ചെയ്യിപ്പിക്കുകയാണ് അപ്പം ത്രീ ഇൻറ്റു ടു എക്സ് ത്രീ ഇൻറ്റു ത്രീ വൈ ഈക്വൽ ടു ഫൈവ് ട്വൻറ്റി ഇൻറ്റു ത്രീ അങ്ങനെ ചെയ്യാം അപ്പം ത്രീ ഇൻറ്റു ടു എക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് അപ്പോൾ സിക്സ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ത്രീ വൈ നയൻ വൈ ഈക്വൽ ടു ഫൈവ് ട്വൻറ്റി ഇൻറ്റു ത്രീ അഞ്ഞൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിട്ടും അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി രണ്ട് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വേഷന് നമ്മൾ മൂന്ന് എന്ന് നമ്പർ ഇടാം അടുത്ത ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ട് നമ്മൾ രണ്ടും കൊണ്ടാണ് ഇൻറ്റു ചെയ്യിപ്പിക്കണം അപ്പോൾ ത്രീ എക്സ് ഇൻറ്റു ടു പ്ലസ് ടു വൈ ഇൻറ്റു ടു പ്ലസ് ഫോർ എയ്റ്റീൻ ഇൻറ്റു ടു മൂന്ന് എക്സ് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ സിക്സ് എക്സ് പ്ലസ് ടു ഇൻറ്റു ടു വൈ എന്ന് പറയുമ്പോൾ ഫോർ വൈ ഈക്വൽ ടു ഫോർ എയ്റ്റി ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ നയൻ സിക്സ്റ്റി തൊള്ളായിരത്തി അറുപത് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി നാലാമത്തെ ഇക്വേഷൻ ഇനി നിങ്ങൾ നോക്കുക ഇതിൽ എക്സിൻറ്റു വൈയിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഈക്വലായിട്ട് വന്നിട്ടുണ്ടോ എഴുതി നോക്കുക എക്സും വൈയും എഴുതി രണ്ടാമത്തെ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് സിക്സ് ഉണ്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് സിക്സ് ഉണ്ട് അതുപോലെ വൈയുടെ സ്ഥാനത്ത് നയൻ താഴത്തെ ഫോർ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഈക്വലായിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് എക്സ് എക്സിൻ്റെ അവിടെ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്താൽ മതി വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ ജസ്റ്റ് മൈനസ് എഴുതാമതി അതു തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത് ഇക്വേഷൻ ത്രീ മൈനസ് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് സിക്സ് എക്സ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ മൈനസ് സിക്സ് എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു നയൻ സിക്സ്റ്റീൻ അപ്പോൾ ആദ്യം ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് ഹൺഡ്രഡ് കിട്ടും നെക്സ്റ്റ് സിക്സ് എക്സ് മൈനസ് സിക്സ് എക്സ് എന്ന് പറയുമ്പോൾ സീറോ ആണ് ആയി പോകും അടുത്തത് വൈ ആണ് നയൻ വൈ മൈനസ് ഫോർ വൈ ഒമ്പതിൽ നിന്ന് നാല് പോയി കഴിഞ്ഞാൽ അഞ്ച് കിട്ടും അഞ്ച് വൈ അപ്പോൾ ഇവിടെ ഫൈവ് വൈ എന്ന് പറയുന്നതാണ് സിക്സ് ഹൺഡ്രഡ് നമുക്ക് വൈ മാത്രം മതി സിക്സിന് നമ്മൾ ഈക്വൽ ഈക്വലറ്റി ഉണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ സിക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് അല്ല ഫൈവ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഇൻറ്റു വൈ എന്നാണ് അർത്ഥം ഈക്വൽ ചോൻ്റെ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇൻറ്റു ഉള്ളത് ഡിവിഷൻ ആയിട്ട് മാറും ഹരണമായിട്ട് മാറും പറന്നൂറേ ഹരിക്കണം അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ വൺ ട്വൻറ്റി കിട്ടി നമ്മളിവിടെ വൈക്ക് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു വൈ അപ്പോൾ ആപ്പിളിൻ്റെ റേറ്റ് ഒരു കിലോ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിട്ടി ഇനി നമുക്ക് അവിടുത്തെ മധുര നാരങ്ങയുടെ വില കിട്ടണം അത് കിട്ടാനായിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ നിങ്ങൾ കൊടുക്കുക നമുക്കിവിടെ ഒരുപാട് ഇക്വേഷൻ ഉണ്ടല്ലോ ആയിരത്തി രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആയിരത്തി ഇക്വേഷനിലാണ് അപ്പോൾ ടു എക്സ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫൈവ് ട്വൻറ്റി ടു എക്സ് പ്ലസ് വൈ ഉള്ളിടത്ത് നിങ്ങൾ വാല്യൂ കൊടുക്കുക നൂറ്റി ഇരുപത് കൊടുക്കുക ത്രീ ഇൻ ടു വൈ ഉള്ളിടത്ത് വൺ ട്വൻറ്റി ഈക്വൽ ടു ഫൈവ് ട്വൻറ്റി ടു എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് എന്താ നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് ത്രീ സിക്സ്റ്റീ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു ഫൈവ് ട്വൻറ്റീൻ എനി ബാക്കി ചെയ്യാം ടു എക്സ് പ്ലസ് പ്ലസ് ത്രീ സിക്സ്റ്റി ആയിട്ടാണ് എടുക്കണേ ഈക്വൽ ടുണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് ആയിട്ട് മാറും അപ്പം ടു എക്സ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് മൈനസ് മുന്നൂറ്റി അറുപത് നമുക്ക് നൂറ്റി അറുപത് കിട്ടും നമുക്ക് എക്സിന് മാത്രം മതി നമ്മൾ ടുവിനെ ഈക്വൽ ടുണ്ട്ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് പോകുമ്പോൾ നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ടു വരും അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് എയ്റ്റി കിട്ടും അപ്പോൾ ഓറഞ്ചിന്റെ റേറ്റ് എന്തായി ഇവിടെ എയ്റ്റീനും ആപ്പിളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായി നൂറ്റി ഇരുപതുമായി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ

സമചതുരത്തിന്റെ വശത്തിന്റെ മൂന്ന് മടങ്ങും സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ രണ്ടു മടങ്ങും കൂട്ടിയപ്പോൾ എഴുപത്തൊന്ന് സെന്റിമീറ്റർ ആണ് കിട്ടിയത് എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻസിൽ നമ്മളിപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമഭുജ ത്രികോണത്തിൻ്റെ ആയാലും രണ്ട് മടങ്ങ് മൂന്ന് മടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇക്വേഷനിൽ കൊടുത്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്ത വാല്യൂ കിട്ടോ നോക്കാം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയാണ് നമുക്കൊരു കമ്പി തന്നിട്ടുണ്ട് ഇത്ര ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ വയർ നമ്മൾ ചുരുക്കി സ്ക്വയർ ആക്കുന്നു റെക്റ്റാങ്കിൾ ആക്കുന്നു അതുപോലെ ട്രയാങ്കിൾ ആക്കുന്നു സമചതുരമാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് അതിൻ്റെ പെരിമീറ്റർ ആണ് നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത് പെരിമീറ്റർ ചുറ്റളവിൻ്റെ ഇക്വേഷൻ ആണ് അതിൽ കൊണ്ടുവരേണ്ടത് കേട്ടോ ആദ്യം മൈൻഡിൽ വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് നമുക്കൊന്നിൻ്റെയും സൈഡ് അറിയില്ല സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എഴുതി ലെറ്റ് എ സൈഡ് ഓഫ് സ്ക്വയർ സമചതുരത്തിൻ്റെ വശം നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു ഇനി ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ഉണ്ട് സമഭുജ ത്രികോണം ഉണ്ട് അവിടെ കറക്റ്റായിട്ട് എഴുതാട്ട് ആ സമഭുജ ത്രികോണം ഞാൻ സമത്രികോണം എന്നാണ് എഴുതിയിരിക്കുന്നത് സമഭുജ ത്രികോണത്തിൻ്റെ വശം എന്ന് പറയുന്നത് നമ്മൾ വൈ ആയിട്ട് കൊടുത്തു നമുക്കറിയാം സ്ക്വയർ ഇവിടുത്തെ ടോട്ടലി കമ്പി എത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടോട്ടലി കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമചുദ്രത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോർ എക്സ് ആയിട്ട് കൊടുക്കുക എങ്ങനെയാണ് അതിൻ്റെ ചുറ്റളവ് കാണാൻ ലിക്വേഷൻ ഫോർ ഇൻറ്റു സൈഡ് ആണ് ഫോർ ഇൻറ്റു വശമാണ് അപ്പോൾ ഇവിടുത്തെ വശം എക്സ് ആയതുകൊണ്ട് ഫോർ എക്സ് കൊടുത്തു ഈ നിക്യുലേറ്റർ ട്രയാങ്കിളിൻ്റെ നമ്മൾ പെരിമീറ്റർ ചുറ്റളവ് കാണാം മൂന്ന് ഇൻറ്റു വശമാണ് അപ്പോൾ ഇവിടുത്തെ ത്രികോണത്തിൻ്റെ നമ്മൾ വശമായി സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് വൈ ആണ് അപ്പോൾ ത്രീ വൈ കൊടുത്തു ഇനി അവർ ആ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വയർ അല്ലെങ്കിൽ ആ ഒരു കമ്പിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് നൂറ് സെന്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത് വൺ മീറ്റർ വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്നാണ് മീനിങ് അപ്പോൾ ഇവിടെ ടോട്ടലി ഈ ഒരു ഇത്രയും കമ്പി വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യണത് ആ ഒരു കമ്പിയിൽ നിന്നാണ് അവർ ആ സ്ക്വയർ ഉണ്ടാക്കുന്നതും അവർ ആ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതും ഓക്കെ സമ്മചതുങ്ങും അതുപോലെ തന്നെ ത്രികോണം ഉണ്ടാക്കുന്നതും ഈ നൂറ് സെന്റിമീറ്റർ വെച്ചിട്ടാണ് അപ്പൊ നമ്മളത് ആദ്യത്തെ ഇക്വേഷനായിട്ട് എഴുതുക ഫോർ എക്സ് പ്ലസ് ത്രീ വൈ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ചുറ്റളവും രണ്ട് കമ്പികളും എടുത്തു കഴിഞ്ഞാൽ നൂറായി ഈക്വൽ ടു നൂറ് അതൊന്നാമത്തെ ഇക്വേഷനായിട്ട് കൊടുക്കുക ഇനി അവർ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് നമ്മുടെ ആ ഒരു സമചതുരത്തിൻ്റെ മൂന്നിരട്ടിയും അതുപോലെ തന്നെ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ രണ്ടിരട്ടിയും എടുത്തു കഴിഞ്ഞാൽ എഴുപത്തി ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ വശം എന്ന് പറയുന്നത് ആണ് അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ ത്രീ എക്സ് പ്ലസ് അവർ പറഞ്ഞു സമത്രികോണ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഡിക്യുലേറ്റർ ട്രയാങ്കിൻ്റെ വശം വൈ ആണ് ആ വൈയുടെ രണ്ട് മടങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടു കൂടി കൂട്ടി കഴിഞ്ഞാൽ എഴുപത്തി ഒന്ന് പറയുമ്പോൾ ടു വൈ ഇക്വൽ ടു സെവൻറ്റി വൺ കിട്ടി അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ട എന്ത് എക്സും വയ്യ എഴുതുക എക്സ് എഴുതുക വൈ എഴുതുക ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഫോർ ആണ് രണ്ടാമത്തെ ഇക്വേഷനിൽ ത്രീ ആണ് അതുപോലെ വൈ എന്ന് പറയുന്നത് ഇക്വേഷനിൽ ഇക്വേഷനില് ആണ് പിന്നത്തെ ഇക്വേഷനിൽ ടു ആണ് ഇതിലൊന്നും അല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആദ്യത്തെ ഇക്വേഷനിലെ ഫോർ കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഇൻഡ്യൂ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ മൊത്തം നമ്മൾ നാലുകൊണ്ട് ഇൻഡു ചെയ്തു താഴേക്ക് എടുക്കുന്ന ത്രീ കൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ ഇൻഡു ചെയ്യുക അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മൊത്തം നമ്മൾ മൂന്ന് കൊണ്ട് ഇൻഡു ചെയ്യുക ക്ലിയർ ആയോ അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫോർ എക്സ് ഫോർ എക്സ് ഇൻറ്റു ത്രീ പ്ലസ് ത്രീ വൈ ഇൻറ്റു ത്രീ ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ത്രീ നമുക്ക് കിട്ടുന്ന ആൻസർ ട്വൽ എക്സ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് അത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കൊടുക്കുക അടുത്തത് ത്രീ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു സെവൻറ്റി വൺ ആണ് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ത്രീ എക്സ് ഇൻറ്റു നാലുകൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആണല്ലോ ത്രീ എക്സ് ഇൻറ്റു ഫോർ പ്ലസ് ടു വൈ ഇൻ ഫോർ ഈക്വൽ ടു സെവൻറ്റി വൺ ഇൻ ഫോർ ടുവൽ എക്സ് പ്ലസ് എയ്റ്റ് വൈ ഈക്ല ടു ട്വൻറ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഇവിടെയും നമ്മൾ എക്സും വൈയും വേണമെങ്കിൽ എഴുതി നോക്കിക്കോ നിങ്ങൾ എക്സും വൈ ആയിരത്തി ഇക്വേഷനിൽ ട്വൽവ് രണ്ടാമത്തെ ഇക്വേഷനിലും ട്വൽവ് വൈ ഒൻപതും എട്ടും ട്വൽവും ട്വൽവ് ഈക്വൽ ആയില്ലേ അപ്പോൾ നമുക്കിനിയൊന്നും ചെയ്യേണ്ട ജസ്റ്റ് വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്വൽവ് എക്സ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് മൈനസ് ട്വൽവ് എക്സ് പ്ലസ് എയ്റ്റ് വൈ ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ അതിൽ ഈ ട്വൽവ് എക്സ് ഇന്ന് ട്വൽവ് എക്സ് പോയി കഴിഞ്ഞാൽ സീറോയാണ് കിട്ടുക ഒൻപത് വൈ എട്ട് വൈ പോയി കഴിഞ്ഞാൽ ഒരു വൈ അപ്പോൾ ആ വൈ എഴുതി മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിനാല് പോയി കഴിഞ്ഞാൽ പതിനാറ് അപ്പോൾ നമുക്ക് വൈ ഇവിടെ കിട്ടിയ എത്രയാണ് സിക്സ്റ്റീൻ ആണെന്ന് കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് എന്താ എക്സ് ആണ് കാണേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വൈ എന്ന് പറയുന്നത് സിക്സ്റ്റി കിട്ടി വൈ എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക വൈ എന്ന് പറയണത് എന്താണ് നമ്മുടെ ഇവിടുത്തെ ഇക്വലേറ്റർ ട്രയങ്കിളിൻ്റെ അല്ലെങ്കിൽ സമഭുജ സമഭുജത്രികോണത്തിൻ്റെ വശമാണ് വൈ പതിനാറ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് നമ്മുടെ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ വശമാണ് കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാൻ കൂടുതൽ നമുക്കിപ്പോൾ ഒരുപാട് ഇക്വേഷൻ കിട്ടിയില്ലേ ഞാനിവിടെ ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് വൈയുടെ വാല്യൂ കൊടുക്കുന്നത് എനിക്കതെന്ന് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വൈ ഉള്ളോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പതിനാറ് കൊടുക്കുക അത്ര ഉള്ളതോട്ടോ ഫോർ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ഈക്വൽ ടു ഹൺഡ്രഡ് ഫോർ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു പതിനാറ് നാൽപ്പത്തി എട്ട് ഈക്വൾ ടു ഹൺഡ്രഡ് ആണ് ഫോർ എക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ടു ആണ് എക്സ് മാത്രം മതി നമുക്ക് അപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അവിടെ ചെല്ലുമ്പോൾ ഹരണം ഡിവിഷൻ ആയിട്ട് മാറും അമ്പത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് നമുക്ക് പതിമൂന്ന് കിട്ടും ഇപ്പം നമുക്ക് ആ ഒരു വയർ നീഡഡ് ഫോർ സ്ക്വയർ ചതുരത്തിന് വേണ്ട കമ്പി എന്ന് പറയുന്നത് അതിൻ്റെ വശം നമുക്ക് കിട്ടി എത്രയാണ് ഒരു വശം എന്ന് പറയുന്നത് പതിമൂന്നാണ് ഏതിൻ്റെ സമചതുരത്തിൻ്റെ അതുപോലെ ഇക്വലായിട്ട് ആ ട്രയങ്കിളിൻ്റെ എത്രയാണ് പതിനാറാണെന്ന് കിട്ടി പക്ഷെ നമ്മളോട് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഇതാ ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ എന്ത് സ്ക്വയർ ആ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട കമ്പി എത്ര എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ചുറ്റളവ് ഫോർ എക്സ് അത് കണ്ടുപിടിക്കണം പിന്നെ അവർ ചോദിച്ചത് ഇക്യുലേറ്റഡ് ട്രയാങ്കിൾ സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ വേണ്ട കമ്പി എത്ര അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ത്രീ വൈ ആണ് ഓക്കെ അപ്പം ഈ ഫോർ എക്സും ത്രീ വൈ കണ്ടുപിടിച്ചാൽ മതി എക്സും വൈയും കണ്ടുപിടിച്ചാൽ ഫോർ എക്സും ത്രീ വൈ കണ്ടുപിടിക്കാൻ സുഖമല്ലേ സുഖമാണ് വയർ നീഡഡ് ഫോർ സ്ക്വയർ ചതുരത്തിന് വേണ്ട കമ്പി എന്ന് പറയുന്നത് ഫോർ എക്സ് ആണ് നാല് ഇൻറ്റു എക്സിൻ്റെ വാല്യൂ പതിമൂന്ന് ഈക്വൽ ടു ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് സമചതുരം ഉണ്ടാക്കാൻ വേണ്ടത് ഇനി വയർ നീഡഡ് ഫോർ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ സമത്രികോണം ഉണ്ടാക്കാൻ വേണ്ട കമ്പി എന്ന് പറയുന്നത് ത്രീ വൈ ആണ് ത്രീ ഇൻറ്റു വൈ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ഇക്കിട്ട് ഫോർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ക്ലിയർ ആയില്ല രണ്ടെണ്ണത്തിൻ്റെ ആൻസറും കിട്ടില്ല ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുക സെയിം സ്റ്റെപ്സ് തന്നെ വരുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യണം കേട്ടോ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വന്ന് ഇതിലെങ്ങനെയാണ് ചെയ്യുക അത് ചെന്ന് എങ്ങനെയാണ് ചെയ്യുക അത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊമെൻറ്റ് സെക്ഷനിൽ ഇത് നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പോവാം നെക്സ്റ്റ് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് അഞ്ചെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളോട്ടോ അത് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്ട്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ തേർഡ് ക്വസ്റ്റ്യൻ ഫോർ ഇയേഴ്സ് എഗോ ഇത് നമ്മൾ ഒരുപാട് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ ഫോർ ഇയേഴ്സ് എഗോ റഹീംസ് എയ്ജ് വാസ് ത്രീ ടൈംസ് ദ ഏജ് ഓഫ് രാമു ആഫ്റ്റർ ടു ഇയേഴ്സ് ദിസ് വുഡ് ബിക്കം ടു ടൈംസ് വോട്ട് ആർ ദയർ ഏജസ് നൗ നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരിക്കും രണ്ടു വർഷം കഴിയുമ്പോൾ ഇത് രണ്ടു മടങ്ങാകും അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് കാരണം എല്ലാ എക്സാമിനും ഇത് വരാറുണ്ട് സിലബസ് സിലബസ് മാറിക്കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ നോക്കാം അപ്പം ഇതിൽ ആദ്യം ഏജ് ഓഫ് രാമു നമുക്ക് രണ്ടാളുടെയും ഏജ് അറിയില്ല അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സവും ഐയും കൊടുക്കാന്നുള്ളതാണ് ഒന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എക്സും വൈകും കൊടുത്തേക്കുക ഏതിനെ ഏതിനാന്ന് വെച്ചാൽ കൊടുത്തേക്കുക അതിന് മാർക്ക് മാർക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ലെങ്കിൽ കേട്ടോ ഏജ് ഓഫ് രാമു രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എക്സ് ഏജ് ഓഫ് റഹീം റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് വൈകി കൊടുത്തു ഇനി ഫോർ ഇയേഴ്സ് എകോ നാല് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഈ വയസ്സിൽ നിന്ന് നാല് നിങ്ങൾ കുറയ്ക്കുക അപ്പോൾ നാല് വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ആണ് ഇപ്പോഴത്തെ അപ്പോൾ എക്സ് മൈനസ് ഫോർ റഹീമിൻ്റെ എന്ന് പറയുമ്പോൾ വൈ ആണ് അപ്പോൾ വൈ മൈനസ് ഫോർ അപ്പോൾ ഇനി നമുക്ക് അതിൽ എഴുതേണ്ട കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് റഹീമിൻ്റെ വയസ്സിനേക്കാൾ റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിനേക്കാൾ മൂന്നിരട്ടി കൂടുതലാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റഹീമിൻ്റെ വയസ്സെടുത്ത് എഴുതുക വൈ മൈനസ് ഫോർ ആ ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് ആ പറയുന്നത് പ്രകാരം നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കണം റഹീമിൻ്റെ വയസ്സ് വൈ മൈനസ് ഫോർ രാമുവിൻ്റെ വയസ്സിനേക്കാൾ ഇരട്ടി എന്ന് പറയുമ്പോൾ ത്രീ ഇൻ രാമുവിൻ്റെ വയസ്സ് എത്രയാണ് ത്രീ എക്സ് മൈനസ് ഫോർ എഴുതി വയ്ക്കാം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി ഇനി നിങ്ങൾ എഴുതേണ്ടത് രണ്ട് വർഷം കഴിഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുമ്പോൾ രാമുവിൻ്റെ വയസ്സ് എക്സ് ആണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എക്സ് പ്ലസ് ടു റഹീമിൻ്റെ വയസ്സ് വൈ ആണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ വൈ പ്ലസ് ടു അപ്പോൾ ഇപ്പോൾ റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമുവിൻ്റെ വയസ്സിനേക്കാൾ രണ്ടര കൂടുതലാണ് അപ്പോൾ റഹീമിൻ്റെ വയസ്സ് വീണ്ടും എഴുതി വെക്കുക വൈ പ്ലസ് ടു ഈക്വൽ ടു രാമുവിൻ്റെ വയസ്സിനേക്കാൾ രണ്ടരട്ടി കൂടുതലെന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ടു ഇൻറ്റു ടു ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ ക്വസ്റ്റ്യനില് ഒരു കൂടി കിട്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് വേണം ഈ രണ്ട് ഇക്വേഷനും ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം ആദ്യത്തെ ഇക്വേഷൻ വൈ മൈനസ് ഫോർ ഈക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് മൈനസ് ഫോർ ആണ് അത് നമ്മളൊന്ന് ഭംഗിയാക്കി എഴുതണം അതിനായിട്ട് വൈ മൈനസ് ഫോർ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എല്ലാവർക്കും കൊടുക്കുക ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ഫോർട്ടീൻ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ടാണല്ലോ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ടുവൽവ് എന്നിട്ട് അവിടെ നമ്മൾ എഴുതുക എക്സിന് വൈനൊക്കെ ഒരു ഭാഗത്തേക്ക് എഴുതുക നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് എഴുതുക ഈ ട്വൽവിന് എന്ത് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ടുവൽ ഇവിടെ മൈനസ് ആണ് എടുക്കുന്നത് ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അത് പ്ലസ് ആവും അങ്ങനെയാണ് മൈനസ് ഫോർ പ്ലസ് ടുവെൽവ് വന്നിരിക്കുന്നത് ഈ ഒരു വൈയനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ആ വൈയുടെ മുൻപിലായിട്ട് ഒരു സൈനും ഇല്ല അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവാണ് പ്ലസ് ആണെന്ന് അർത്ഥം ഈക്വൽ ടുപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും അങ്ങനെയാണ് ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ടുവെൽവ് ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് വൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം മൈനസ് ഫോർ പ്ലസ് ടുവെൽവ് എന്ന് പറയുമ്പോൾ മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതണ്ട സൈനടാണ് പന്ത്രണ്ടിൽ നിന്ന് നാല് പോയി കഴിഞ്ഞാൽ എട്ട് വലുതിൻ്റെ സൈൻ പന്ത്രണ്ടിൻ്റെ സൈൻ പ്ലസ് ആണ് അപ്പോൾ എയ്റ്റ് വരും ഇപ്പോൾ ത്രീ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എയ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈ പ്ലസ് ടു ഇനി നമ്മുടെ കയ്യിൽ വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ ആ ഇക്വേഷൻ ത ഈ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ എന്ത് വേണം ഒന്ന് സോൾവ് ചെയ്ത് എഴുതണം വൈ പ്ലസ് ടു ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ഇനി എന്ത് വേണം ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ടുവിനെ കൊണ്ട് രണ്ട് നമ്പേഴ്സും ഇൻഡു ചെയ്യിപ്പിക്കുക ടു ഇൻറ്റു എക്സ് ടു എക്സ് ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ വൈ പ്ലസ് ടു ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫോർ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് എഴുതുക എക്സും വൈയൊക്കെ ഒരു ഭാഗത്തേക്ക് എഴുതുക അപ്പോൾ അവിടെ എന്താ ഉള്ളത് പ്ലസ് ടു ഇനി ബാക്കിയുള്ളത് ഇവിടെ എന്താണ് ഈ ഫോറിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഫോറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വൈ പ്ലസ് ടു മൈനസ് ഫോർ ഈക്വൽ ടു ടു എക്സ് മൈനസ് വൈ ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ എന്താ ടു പറഞ്ഞുതരാം ജസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ വലുതിൽ ഇവിടെ പ്ലസ് ഉണ്ട് എന്നാണ് അർത്ഥം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക മൈനസ് ടു ആണ് കിട്ടുക അപ്പം മൈനസ് ടു ഇക്വൽ ടു വൈനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ടു എക്സ് മൈനസ് വൈ ആയിട്ട് മാറി അപ്പോൾ ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇപ്പം മൈനസ് ടു ആയി ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷനും പുതിയത് കിട്ടി മൂന്നും നാലും ഇനി നമ്മൾ എന്താ വേണ്ടത് ഈ രണ്ട് ഇക്വേഷനിലും എക്സും വൈയും ഒരുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അതിന് നമ്മൾ എക്സും വൈ എഴുതുക എക്സിന് താഴെയുള്ള നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ് വ അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ നാലാമത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ മുമ്പ് രണ്ടാണ് വൈ മൈനസ് വൺ ഇവിടെയും മൈനസ് വൺ അപ്പോൾ ഒരു വൈ എന്ന് പറഞ്ഞ കോ ഈക്വൽ ആയിട്ട് വന്നില്ലേ അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വലിയ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ് ചെറിയ ഇക്വേഷന് മൈനസ് ചെയ്താൽ മതി ഇവിടെ എട്ട് ഉള്ളത് തന്നെയാണ് വലിയ ഇക്വേഷൻ അപ്പോൾ ത്രീ എക്സ് മൈനസ് വൈ ഇക്വൽ ടു എറ്റ് മൈനസ് ടു എക്സ് മൈനസ് വൈ ഇക്വൽ ടു മൈനസ് ടു എട്ടിൽ നിന്ന് ദാ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ എയ്റ്റ് ഇവിടെ നമുക്ക് മൈനസ് ചെയ്യണം ആ മൈനസ് ഇവിടെ ഒരു മൈനസ് ടു ഉണ്ട് മൈനസ് ടു ഇങ്ങനെ മൈനസും മൈനസും അടുത്ത് വന്നാൽ പ്ലസ് ആയിട്ട് മാറും എയിറ്റ് പ്ലസ് ടു കിൾ ടു ടെൻ മൈനസ് വൈ മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് വൈ മൈനസ് മൈനസ് വൈ അതാണ് ഇവിടെ വരിക ഈ മൈനസ് നമ്മൾ മൈനസ് ചെയ്യേണ്ട മൈനസാണ് അപ്പം മൈനസ് വൈ മൈനസ് മൈനസ് വന്ന് പ്ലസ് വൈ ആവും ഇവിടെ അത് സീറോ ആയിട്ട് മാറും ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എക്സ് ഉണ്ട് ത്രീ എക്സ് മൈനസ് ടു എക്സ് എത്രയാണ് ഒരു ആണ് അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി ടെൻ കിട്ടി ക്ലിയർ ആയിട്ട് നോക്കാം എക്സ് എന്ന് പറയുന്നത് നമുക്ക് ടെൻ കിട്ടി എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏജ് ഓഫ് രാമു രാമുവിൻ്റെ വയസ്സായിരുന്നു എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാമുവിൻ്റെ വയസ്സ് കിട്ടി ഇനി നമുക്ക് റഹീമിൻ്റെ വയസ്സ് കിട്ടാൻ എന്ത് വേണം നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇവിടെ ഞാൻ ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എയ്ത്ത് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നുണ്ട് ത്രീ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്ര ടെൻ ആണ് ടെൻ മൈനസ് വൈ ഈക്വൽ ടു എയിറ്റ് ത്രീ ഇൻറ്റു ടെൻ തേർട്ടീൻ ആണ് തേർട്ടീൻ മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ് ആ തേർട്ടീനെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ് ആണ് അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആയി അപ്പോൾ എട്ട് മൈനസ് മുപ്പത് ഈക്വൽ ടു നമുക്ക് മൈനസ് ഇരുപത്തിരണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഇരുപത്തിരണ്ട് രണ്ട് ഭാഗത്തും മൈനസ് തന്നെ രണ്ടും കട്ട് ചെയ്ത് പോവും അപ്പോൾ വൈ എന്ന് പറയുന്നത് എത്ര ഇരുപത്തിരണ്ടായി അപ്പോൾ നമ്മുടെ രാമുവിൻ്റെ വയസ്സ് പത്തും റഹീമിന്റെ വയസ്സ് ഇരുപത്തിരണ്ടു ആണെന്ന് നമുക്ക് കിട്ടി ക്ലിയർ ആയോ ഇവിടെ ഈ വയസ്സ് എക്സൂ വയ്യും നമ്മൾ കൊടുത്തുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇത് പത്തും ഇത് ഇരുപത്തി ഇരുപത്തി രണ്ടാണെന്ന് ക്ലിയറായി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണോ അതുപോലെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് വേണ്ട ഞാൻ പറഞ്ഞു ഒരു നാലോ അഞ്ചോ വട്ടം നിങ്ങൾ ഓരോ കണക്കുകളും ചെയ്താലേ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ തന്നെ പല ടെക്നിക്കോ അതൊന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് ഡൗട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ഇനിയും ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ പോർഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക് യു